നമസ്കാരം. ഇപ്പോൾ പക്ഷിപ്പനി കൂടി സംസാര വിഷയമായിരിക്കുകയാണ്, ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ വിഷയം തന്നെയാണ് പക്ഷിപ്പനി. ബേർഡ് ഫ്ലൂ എന്ന് പറയും, ഏവിയൻ ഇൻഫ്ലുവൻസ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. അതായത് പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക്, പക്ഷികൾക്ക് ഇത് ബാധിക്കും, പക്ഷികൾ ചത്തൊടുങ്ങും, പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാനുള്ള ഒരു സാധ്യത കൂടി ഇതിൽ കാണുന്നുണ്ട്. പക്ഷേ പക്ഷിപ്പനി ബാധിച്ച ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് ഇത് പടരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ പടരാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഗവേഷകരൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ ഈ പക്ഷിപ്പനി എന്ന് പറയുന്നത് ചർച്ചാ വിഷയമാകുമ്പോൾ അതിന്റെ ചില മനുഷ്യത്വ വശം കൂടി, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ അല്ലെ, നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ് പക്ഷികളും മൃഗങ്ങളും ഒക്കെ തന്നെ. അത് ഇതിനു മുൻപ് പലവട്ടം നമ്മളുടെ സ്റ്റോറികളിലൊക്കെ തന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതും അല്ലെങ്കിൽ മൃഗങ്ങളെ കൊന്നൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി സ്റ്റോറികൾ ചെയ്തിരുന്നു. ഭൂമിയുടെ അവകാശികൾ എന്ന ബഷീറിന്റെ കഥ വായിച്ചിട്ടുള്ളവർക്കറിയാം, എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. അപ്പോൾ ഒരു സുഹൃത്ത് എഴുതിയ ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. അത് ആദ്യമൊന്ന് വായിക്കാം ഈ കുറിപ്പ്, അതിനുശേഷം അതിന്റെ വിശദാംശങ്ങൾ പറയാം. ഇതിനൊക്കെ ഇതിന്റെ ശാസ്ത്രീയമായ വിശകലനങ്ങളും വിശദീകരണങ്ങളും അധികാരികൾക്ക് നൽകാനുണ്ടാകും. എന്നാലും നമുക്ക് ഇത് ഒരു മനുഷ്യത്വ വിഷയം കൂടിയാണ്. കുറിപ്പൊന്ന് നോക്കാം. ആർക്കു വേണ്ടിയാണ് ഞങ്ങൾ കത്തിയമരുന്നത്? പക്ഷികൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് അദ്ദേഹം ഈ കുറിപ്പ് എഴുതുന്നത്. ഒരു ജീവിക്ക് കൊടുക്കാവുന്നതിൽ കൂടുതൽ വേദന കൊടുത്ത് പക്ഷിപ്പനിയുടെ പേരിൽ കൊന്നൊടുക്കുന്നത് ലക്ഷക്കണക്കിന് പാവം ജീവനുകളെയാണ് അല്ലെ. ഏതാണ്ട് 40,000-ത്തിലധികം പക്ഷികളെ, താറാവുകളെയും കോഴികളെയും ഒക്കെ കൊന്നൊടുക്കി എന്നാണ് കണക്കുകൾ. അല്ലാതെ അതിൽ കൂടുതൽ വരും കേട്ടോ. മൃഗസംരക്ഷണ വകുപ്പ് കൈയടിക്കുമ്പോൾ പുച്ഛം മാത്രം. കാരണം ഇത് എല്ലാ വർഷവും പക്ഷിപ്പനി ബാധിക്കുന്ന ആ ഒരു അവസരത്തിൽ ഇത് ആവർത്തിക്കപ്പെടുന്നതാണ്. അസുഖം ഇല്ലാത്തവയും പക്ഷികളായുള്ള എല്ലാ ജീവികളും ഇവിടെ കൊല്ലപ്പെടുകയാണ്. പറന്നുപോകുന്ന വല്ല പക്ഷികളെയും നിങ്ങൾ വലവച്ച് പിടിക്കുന്നുണ്ടോ? വന്നുപോകുന്ന മറ്റു പക്ഷികളെ നിങ്ങൾ നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ടോ? ചുരുക്കി ചോദിക്കാം, ഇതൊക്കെ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ക്രൂരതകൾ വർഷങ്ങളോളം കണ്ട് വളർന്നതാണ്. ഇനി ഇത് കണ്ട് കണ്ണടയ്ക്കാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. കേരളം നിങ്ങൾ നശിപ്പിക്കുകയാണ്. ഈ മണ്ണിന്റെ മണവും ഗന്ധവും നിങ്ങൾ ശാപഭൂമിയാക്കും. പാവം സാധുജീവികളെ നിങ്ങൾ തിരഞ്ഞുപിടിച്ച് നിഷ്കരണം കൊല്ലുമ്പോൾ ഇതിന് തിരിച്ചടി ഈ ജില്ലകൾ പ്രകൃതിയിൽ നിന്ന് വാങ്ങും എന്നത് നിങ്ങൾ എഴുതി വയ്ക്കുക. പ്രതികരിക്കാൻ കഴിയാത്ത ജീവികളെ നിങ്ങൾ വർഷാവർഷം കൊന്നൊടുക്കുകയാണ്. അത് മനുഷ്യർക്ക് പകരുമോ എന്ന വാക്ക് ഉപയോഗിച്ച് കൊന്നുകൂട്ടുകയാണ്. കേരളം യുഗങ്ങൾക്കും പിന്നിലാണ്. സ്റ്റോപ്പ് കില്ലിംഗ് ബേർഡ്സ് ആലപ്പി എന്ന ഹാഷ്ടാഗോടുകൂടിയാണ് ഈ കുറിപ്പ്. ഈ കുറിപ്പ് വായിച്ചപ്പോൾ ഇതിനകത്ത് ഇതിന്റെ ശാസ്ത്രീയത എന്തു തന്നെയായാലും, ഇത് ഏത് രീതിയിൽ ഇതിനെ സർക്കാർ വൃത്തങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ രീതിയിൽ കൊന്നെടുക്കുമ്പോൾ, ഈ കുറിപ്പ് വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകുന്നു. ഒരുപാട് ആശയങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നുണ്ട്. ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പക്ഷികളെ ഏതെങ്കിലും തുരുത്തുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലോ മനുഷ്യവാസമില്ലാത്ത മേഖലകളിലോ തുറന്നുവിട്ടുകൂടി? ഈ പക്ഷിപ്പനിക്ക് കൃത്യമായ ചികിത്സാ സംവിധാനങ്ങളിലൂടെ, കൃത്യമായ നിയന്ത്രണ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ ഇത് എത്രയും പെട്ടെന്ന് നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഗവേഷണമോ നടപടിയോ നടത്തിക്കൂടി? ഈ പാവം പിടിച്ച മൃഗങ്ങളെ, പകുതി ചത്തവയെയും ചാപാത്തവയെയും ചത്തതിനെയും എല്ലാം ഒന്നിച്ച് പെട്രോളൊഴിച്ച് കുഴികുത്തി കത്തിക്കുന്നു. എത്ര ഭീകരമായ അവസ്ഥ! ഇതിന് മൃഗസംരക്ഷണ വകുപ്പിനും അതിനും ശാസ്ത്രീയമായ അതിന് വിശദീകരണങ്ങളുണ്ട്. അതിന്റെ വ്യക്തമായ അവർക്ക് നൽകാൻ കഴിയുന്ന വിശദീകരണം അവർ നൽകുകയുണ്ടായി. അസിസ്റ്റന്റ് വെറ്ററിനറി ഡയറക്ടർ ഡോക്ടർ പ്രമോദ് കുമാർ ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അത് മ്യൂട്ടേറ്റ് ചെയ്യുന്ന ആയതുകൊണ്ടാണ് അവരെ ആ 10 കിലോമീറ്റർ റേഡിയസിൽ അതിന്റെ വൈറസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അതൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഏജൻസീസിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിവൈസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ്. 10 കിലോമീറ്റർ റേഡിയസിലെ എപ്പി സെന്ററുടെ അവിടെ നിന്നും കള്ളിയാന്നാണ് പറയുന്നത്. കള്ളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ശരിക്കും ഡീപ്പറിയലല്ല, ബേൺ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ വൈറസ് ഒരു തരത്തിൽ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. കാരണം അത് മ്യൂട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഉള്ള വൈറസ് ആണ്. അപ്പൊ മ്യൂട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നിലവിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് ഹ്യൂമൻസിന് അത്ര സിവിയർ അല്ലെന്നുണ്ടെങ്കിലും അത് മ്യൂട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് അത് പ്രിവെന്റീവ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അതിനെ കള്ളി ചെയ്യല്ലാതെ വേറെ ഓപ്ഷനേ ഇല്ല. സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളാണത്. അത് ഇന്റർനാഷണൽ ഏജൻസി ആണെങ്കിലും അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ആണ്. ഇപ്പൊ ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അതോറിറ്റീസ് വന്നതാണെങ്കിലും ആലപ്പുഴ സൈഡിൽ കോട്ടയം, കോട്ടയത്താണല്ലോ ഇത് കണ്ടിരിക്കുന്നത്, കോട്ടയം ആലപ്പുഴ സൈഡില് അവരത് വിസിറ്റ് വേണ്ടി തോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അത് ശരി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടായതാണ്. അപ്പോഴും ഇതേപോലെ കുറെ എണ്ണത്തിന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എയർഫോണും കൂടെ ആയതുകൊണ്ട് നമുക്ക്
ഹ്യൂമൻ ലൈഫിനാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് അനിമൽ ലൈഫിനെക്കാട്ടും കൂടുതൽ ഹ്യൂമൻ ലൈഫ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്തൊക്കെ ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നൽകിയാലും ആഗോളതലത്തിലും ഇത് തന്നെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ മനുഷ്യൻ ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നവരാണ്. മനുഷ്യന്റെ പരാജയമല്ലേ ഇവിടെ കാണിക്കുന്നത്? ഇവിടെ പൊതുസമൂഹം അല്ലെങ്കിൽ ഇവിടെ പ്രകൃതി കാണുന്നത് മനുഷ്യന്റെ പരാജയമല്ലേ? ഈ മൃഗങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഗവേഷണമോ മരുന്നോ അതിന്റെ നടപടിക്രമങ്ങളോ കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ? കോടിക്കണക്കിന് രൂപയാണ് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളറാണ് ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളും പലവിധ ഗവേഷണങ്ങൾക്കായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് വാക്സിൻ കണ്ടുപിടിക്കാനായി എത്രയേറെ രാജ്യങ്ങൾ, ഇന്ത്യയടക്കം എത്രയേറെ രാജ്യങ്ങൾ ഗവേഷണങ്ങൾ സംഘടിപ്പിച്ചു. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടി ഇതൊക്കെ ആകാം, പക്ഷേ മൃഗങ്ങൾക്ക് വേണ്ടി ഇതൊന്നും ആയിക്കൂടാ. ഇതിനു വേണ്ട, ഈ ജീവികളെ രക്ഷിക്കാൻ വേണ്ട, അല്ലെങ്കിൽ ഈ ജീവികളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ അല്ലെങ്കിൽ കൂട്ടത്തോടെ പെട്രോൾ ഒഴിച്ച് കൊല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇവരെ രക്ഷിക്കാനുള്ള ഒരു സാധ്യത തേടിക്കൂടെ എന്ന ചോദ്യം ഉയർന്നാൽ തെറ്റു പറയാനാകുമോ? ഒരിക്കലുമില്ല. ഇത് ക്രൂരമാണ്, പൈശാചികമാണ്, പക്ഷേ ഇതല്ലാതെ വേറെ മാർഗമില്ല എന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. മനുഷ്യന്റെ ജീവനാണത്രേ വില, മൃഗങ്ങളുടെ ജീവനും വിലയുണ്ട്, ഉറപ്പാണ്. എന്തെങ്കിലും ഈ ഒരു കാര്യത്തിൽ കാര്യമായി തന്നെ ചെയ്യേണ്ടതാണ്. ആഗോളതലത്തിൽ ഈ വിഷയം പരിശോധിക്കണം, ചർച്ച ചെയ്യണം, അതിനുവേണ്ട സംവിധാനങ്ങൾ കണ്ടെത്തണം. ആയിരക്കണക്കിന് കോടിക്കണക്കിന് പക്ഷികളെ ഇങ്ങനെ ജീവനോടെയും പാതിജീവനോടെയും കൂട്ടത്തോടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത് എന്ത് നൈതികതയാണ് എന്ന് മനസ്സിലാകുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.